ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സഫ്ന ഷഹൽ. നമുക്ക് വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിലേക്ക് വേണ്ടത് ഗ്ലിസറിന് ഒരു 100 ഗ്രാമിൻ്റെ സോപ്പുമാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 175 ഗ്രാമിൻ്റെ സോപ്പായ കാരണം അതിനൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പാണ് 2 ലിറ്റർ വെള്ളത്തേക്ക് ആവശ്യമുള്ളത്. 1 ലിറ്ററിൻ്റെ ബോട്ടിലിൽ 2 ബോട്ടിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് ഞാൻ പഴയൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം ഉപയോഗിക്കരുത് കേട്ടോ. പഴയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് 2 ബോട്ടിൽ വെള്ളം ഒഴിച്ച് നാല് തിളക്കാൻ വെക്കുക. വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി സോപ്പൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ചെറുതാക്കി ഗ്രൈൻഡ് ചെയ്യണം. പെട്ടെന്ന് സോപ്പ് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നേരത്തെ വെച്ച വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ഇനി അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച സോപ്പിട്ട് കൊടുക്കുക. സോപ്പിട്ടിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. പിന്നെ അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ പറ്റാൻ ശ്രദ്ധിക്കണം. സോപ്പ് അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. സോപ്പൊക്കെ നന്നായി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നല്ല പതഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 സ്പൂണ് ഗ്ലിസറിൻ ചേർക്കുക. 2 ലിറ്റർ വെള്ളത്തേക്ക് 2 സ്പൂണ് കേട്ടോ ഗ്ലിസറിൻ ചേർക്കുന്നത്. സ്പൂൺ അതിൽ തന്നെ ഒന്ന് മുക്കിയിട്ട് എടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ലോണം ഇളക്കണം. നല്ലോണം ഗ്ലിസറിനൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നതിൽ ഇളക്കി ചേർക്കണം. എന്നിട്ടത് അടച്ച് വെച്ച് തണുക്കാൻ വെക്കണം. ഞാനിത് 24 ഹവേഴ്സാണ് ഇത് തണുക്കാൻ വെച്ചിട്ടുള്ളത്. മിനിമം ഒരു 10 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിത് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ അതേ ടൈമിൽ പിറ്റേ ദിവസമാണ് ഞാൻ ഇത് തുറന്ന് നോക്കിയത്. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് നല്ല കട്ട പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. വെള്ളം ചേർത്തിട്ട് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ബോട്ടിലേക്കായി മാറ്റി വെക്കുകയാണ്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ ചിലവിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓൺമൈഡാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.